ആരും കുടിച്ചു വരുത്താൻ സമ്മതിക്കരുത് കുടിശ്ശിക വരുത്തിയാൽ പിന്നെ പിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാകും ശരി സർ എന്താ പ്രിയമതേ ശരി വേണ വെക്കുള്ളൂ പറഞ്ഞോ മനസ്സിലായല്ലോ കടം വാങ്ങിക്കുമ്പോൾ കാണിക്കുന്ന ഉത്സാഹം തിരിച്ചു തരുന്ന കാര്യത്തിൽ ആളുകൾ കാണിക്കുന്നു വരെയില്ല അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഓ ശരി സർ എന്റെ അനുജത്തിക്ക് ഇന്ന് എക്സാമിനേഷൻ ഫീസ് കൊടുക്കേണ്ട അവസാനത്തെ ദിവസമാണ് ഞാൻ ചെല്ലാൻ വേണ്ടി അവൾ കാത്തിരിക്കും ഇത് പറയാൻ വേണ്ടിയാണോ ഇവിടെ നിന്നത് ശരി പോയിക്കൊള്ളൂ എന്താ പോകുന്നില്ലേ ഇന്ന് ഫീസ് കൊടുത്തില്ലെങ്കിൽ അവളെ പരീക്ഷയ്ക്കിരുത്തില്ല എനിക്കൊരു 50 രൂപ തരണം അത് കൊള്ളാമല്ലോ ഇപ്പോൾ തന്നെ 2 മാസത്തെ ശമ്പളം നേരത്തെ വാങ്ങിയിരിക്കല്ലേ ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊരു നാണം കെട്ട ഏർപ്പാടായി പോയല്ലോ മോളെ ഡാൻസ് പഠിപ്പിച്ചിട്ട് ഞങ്ങൾ ഡാൻസിനൊന്നും വിടാൻ പോകുന്നില്ല പിന്നെ പ്രിയമ്മയ്ക്കൊരു ജോലി ആയിക്കൊള്ളട്ടെ എന്ന് കരുതി പഠിപ്പിക്കാൻ സമ്മതിച്ചെന്നേ ഉള്ളൂ എല്ലാം എനിക്കറിയാം ഈ പ്രാവശ്യം എന്നെ ഒന്ന് സഹായിക്കണം പണം ഇല്ലാത്തവരെ പഠിപ്പിക്കാൻ വിടരുത് ഇങ്ങനെ കടം മേടിച്ച് എത്ര നാളാ പഠിപ്പിക്കുന്നത് ഇനിയിപ്പോ അതും ഇതും ഒക്കെ പറയുന്നത് എന്തിനാ 50 രൂപ എടുത്തു കൊടുക്കും പിന്നീട് കഴിച്ചോളാം ഞാൻ ഒന്ന് കിടന്നോട്ടെ പഠിക്കുക ചേട്ടാ നമ്മൾ തമ്മിൽ നേരത്തെ ഒരു വാക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് പറയാമെന്ന് കരുതി ഇങ്ങോട്ട് പോന്നത് ഒന്നും പറയണ്ട എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാൻ കഴിയുന്നു പണിക്കരെ എന്നാ പിന്നെ എന്തിനു താമസിപ്പിക്കുന്നു ചെറുക്കനാണെങ്കിൽ വിവാഹപ്രായമായി ഈശ്വര സഹായത്താൽ അവനൊരു ഉദ്യോഗവും ഉണ്ട് പ്രിയമ്പതയ്ക്കും വിവാഹം കഴിക്കാനുള്ള വയസ്സായി എന്നാ പിന്നെ അതങ്ങ് നടത്തരുതോ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയൊക്കെ ആലോചിക്കാനുണ്ടോ പണിക്കരയാണ് നമ്മൾ പണ്ടത്തെ പരിയക്കാരല്ലേ എന്റെ മകനും നിങ്ങളുടെ മകളും തമ്മിൽ കല്യാണം കഴിപ്പിക്കാനുള്ള നിലയും വിലയും ഒക്കെ ഇന്നും നമുക്ക് രണ്ടുപേർക്കുമുണ്ട് എന്നാലും ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോ ഈ പറഞ്ഞ പോലെ അതിൻ്റെതായ ചില അതിന്റെ ചട്ടവട്ടങ്ങളൊക്കെ ഏതാണ്ടൊന്ന് ഒരുക്കണം അത്രമാത്രം വേണ്ടേ അതും ചേട്ടന്റെ ഇഷ്ടം ഞാനാണെങ്കിൽ ഒന്നുമില്ലാത്തവനായിരുന്നു എന്ന് പറയാലോ പണിക്കർക്ക് പിന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ കഥകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില സമ്മാനങ്ങളും ചില അതുപോലെയുള്ള ചില സാധനങ്ങളും ഒക്കെ ആയിരുന്നു അതിൽ വിൽക്കാവുന്നതെല്ലാം വിറ്റു തീർത്തു ഇനിയിപ്പോ ഉണ്ടെന്ന് പറയാൻ ഈ കാണുന്ന ഒരു ചെറിയ പറമ്പും ഒരു ചെറിയ പെരയും ഇവക്ക് ഭാഗത്ത് കിട്ടിയത് അതും ഒരു കേസില അതുകൊണ്ട് ഒരു ചെറിയ സാവകാശം തരികയാണെങ്കിൽ ഞാനൊന്ന് നോക്കാം എന്താ ഇത്ര സമയം തരാമെങ്കിൽ അല്പസമയം കൂടെ തന്നാൽ എനിക്ക് എന്താ ബുദ്ധിമുട്ട് പക്ഷേ കൂടുതൽ അങ്ങോട്ട് താമസിപ്പിക്കരുത് ഇല്ല ഞാൻ എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കി ഉടനെ തന്നെ അത് നോക്കാം ഞാൻ എന്നാ ഇറങ്ങിട്ട് മാധവമേ മാധവി ഞാൻ പോവുകയാണ് അന്നത്തെ ആ ഒരൊറ്റ വാക്കിന്റെ പുറത്ത് ഇത്രയും നാളും കാത്തിരുന്ന മനുഷ്യനാണ് ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല ഈ വസ്തുവിന്റെ കേസൊന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അത് പണയപ്പെടുത്തിയിട്ടെങ്കിലും ഈ കാര്യം നടത്തിയാണ് അതാ ഞാനും ആലോചിക്കുന്നു അയ്യോ ഗോമതി അച്ഛനും അമ്മയും നമ്മളെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു അല്ല ഇത് ആരെ
മക്കളെ ആ മക്കളെ അപ്പൂപ്പന്റെ കാല് തൊട്ട് വന്നിട്ട് അത് അച്ഛൻ ഒന്ന് കാണട്ടെ ഒന്ന് വേണം മക്കളൊന്ന് എവിടെ അപ്പൂപ്പനെ ഒന്ന് തൊട്ട് വന്നിക്ക് കൊച്ചു പിള്ളേരല്ലേ അയ്യോ എന്നാലും അങ്ങനെയല്ല അപ്പൂപ്പനെ ഒന്ന് തൊട്ട് വന്നിക്ക് അച്ഛൻ ഒന്ന് കാണട്ടെ വാഹാബോ എന്ന് പറഞ്ഞ തൊട്ട് വന്നിച്ചില്ലാലും വേണ്ടില്ല നീ ഇവിടെ താഴെ എന്റെ പെടലി ഓടിയിട്ട് ആ അത് പോ അമ്മ എടുത്തോ ഗോമതി നമ്മൾ കൊണ്ടുവന്ന് പലഹാരം ഒരു പ്ലേറ്റിൽ എടുത്തോണ്ട് വാ അമ്മാവിന് കൊടുക്കാനെ ഓ അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ വാച്ചു ഞാന് ഒരു എഴുത്ത് അയച്ചിരുന്നു കിട്ടിയില്ല എഴുത്ത് കിട്ടി ആ കാര്യത്തെ പറ്റി സംസാരിക്കാനാ ഞാൻ വന്നത് ഞങ്ങൾക്ക് ഉടനെ അങ്ങ് പോണം കടയിലും ആരുമില്ല വീട്ടിലും ആരുമില്ല ഞാനിപ്പോ അതാ ആലോചിക്കണത് എന്താ ഒരു മറുപടി പറയണ്ടെന്ന ഏത് വകയിലാണേലും വേണ്ടില്ല കുറച്ച് രൂപം ഉണ്ടാക്കി തരണം ഗോമതിയുടെ ഓഹരി ആണേലും വേണ്ടിയില്ല കടമായിട്ടാണേലും വേണ്ടിയില്ല വക ഏതായാലും രൂപയ്ക്ക് രൂപ തന്നെ വേണ്ടേ വാച്ചു അമ്മാവ് ഇങ്ങനെ ഓരോ ഒഴിവുകളും പറയരുത് എന്റെ ചായക്കടയുടെ മുന്നോട്ട് ഇപ്പൊ ഒരു കാർണിവൽ വന്നിരിക്കുന്നത് രണ്ടു മൂന്ന് മാസത്തേക്ക് നല്ല കച്ചവടം വന്നാ പറയുന്നത് കടയിൽ എന്തെങ്കിലും വേണ്ടായോ അതിനുവേണ്ടിയാ ഞാൻ ഈ രൂപ ചോദിച്ചത് കച്ചവടം നല്ലതെന്ന് നടന്നാല് അമ്മാവിന്റെ മക്കൾക്കും പേരക്കിടാങ്ങൾക്കും കൊള്ളാം അല്ല എനിക്കെന്തുവാ നീ പറയണതൊക്കെ ശരിയാ പക്ഷേ രൂപ തരുന്നു മാത്രം അങ്ങനെ നീ ഗോമതിക്ക് നാല് പിള്ളേർക്കും കൂടെ അഞ്ച് ഓഹരി ഉണ്ട് അതിൽ ഓരോ ഓഹരി എടുത്തോണ്ടാട്ടെ ബാക്കി നാല് ഓഹരിയുടെ കാശ് ചെയ്യുന്നവർ എന്നാൽ കച്ചവടം നന്നാക്കാൻ പറ്റില്ല ഏത് ഓഹരി ആയാലും എന്ത് ഇനമായാലും പണത്തിന്റെ കാര്യം എന്നോട് ഇപ്പൊ പറയണ്ട അതാണ് ഇവിടുത്തെ പരിസ്ഥിതി അപ്പൊ ഞാൻ വന്നതെന്ന് നന്നതുകൊണ്ട് മൂന്ന് പ്രയോജനം ഇല്ലെന്നോ ഞാൻ പറഞ്ഞില്ല എടി ഗോമതി നീ ആ പിള്ളേരൊക്കെ ചോദിച്ചിട്ടു പാടി എടി എനിക്ക് പോണം നീ വരുന്ന വഴിയോ ആ പിള്ളേരെ എടുത്തോണ്ട് വരാൻ അവരിപ്പൊ ഇങ്ങോട്ട് വന്ന് കേറിയല്ലേ ഉള്ളു വാച്ചു അതിനു മുമ്പ് അവരെ ഇറക്കിക്കൊണ്ട് പോണം ഇതെന്താ ഇങ്ങനെ നീ വരുന്നുണ്ടോ രണ്ടാമത് എനിക്ക് പറയണം ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തില്ല വാച്ചു അവർക്ക് വെള്ളം വാങ്ങിച്ചു കൊടുക്കാനുള്ള കാശ് എന്റെ കയ്യിലുണ്ട് ഞാൻ വെറും പാച്ചു ഒന്നുമല്ല പാച്ചു അറിയോ എന്റെ പണം കുടിച്ചു അവന് കുറച്ച് രൂപ വേണം അവിടെ കാർണിവലോ കുന്ത ഏതാണ്ടോ വന്നേക്കണോ അത്ര അങ്ങനെ ഈ കാർണിവലുമായി ഇവിടെ വന്നതിന് യാതൊരു വ്യാവസായിക ചിന്തയും ഇല്ലെന്ന് ഒരിക്കൽ കൂടി തുറന്നു പറയാൻ എനിക്ക് സന്തോഷമുണ്ട് കലാപരിപോഷണമാണ് എന്റെ ലക്ഷ്യം അല്ല ഈ കലാപരിപോഷണം എന്നൊക്കെ പറയണ്ടല്ലോ നമുക്ക് ഒന്നാണ് തീർച്ചയായും ഞാൻ ഈ കാർണിവലുമായി പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്കും ഗ്രാമത്തിൽ നിന്ന് ഗ്രാമത്തിലേക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെല്ലുന്നിടത്തെല്ലാം അവസരം ലഭിക്കാതെ കിടക്കുന്ന അർഹതയുള്ള കലാകാരന്മാരെയും കലാകാരികളെയും ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ